ഹലോ, നമസ്കാരം. ലിനുസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങയും തേങ്ങാപ്പാലും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കണ്ടാൽ തേങ്ങ അരച്ചതുപോലെ തന്നെയുള്ള മീൻകറിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഒരു മൺചട്ടി ചൂടായതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മണവും പച്ചമണമൊക്കെ ഒന്ന് മാറി അതും നല്ല കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൺചട്ടിയുടെ ചൂടോടുകൂടി തന്നെ ഇതിരുന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ എടുത്ത സെയിം മൺചട്ടി തന്നെയാണ് എടുക്കുന്നത്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് കഴുകിയ വെള്ളം. ഒരു കപ്പും എക്സ്ട്രാ 1 കപ്പും കൂടെ, മൊത്തം 2 കപ്പ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളവന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ചേർത്ത് ഈ കറി തയ്യാറാക്കിയെടുക്കാം. ഏറ്റവും രുചി മത്തി അല്ലെങ്കിൽ ചാള ചേർത്ത് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കിത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറിയിലേക്ക് നമുക്കൊരു വറവ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചിനിച്ചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരല്പം ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചെറിയുള്ളി 2-3 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൊണ്ട് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളിയുടെ കളറ് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വറവ് നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറിയിലേക്ക് ഈ വറവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഫ്രണ്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞിട്ട് നമ്മളിതെടുത്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ തേങ്ങയില്ലാതെ തേങ്ങാപ്പാലും ഇല്ലാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.